ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് കാഞ്ഞിരപ്പള്ളിക്കടുത്ത് തന്നെയുള്ളതാണ്. കാഞ്ഞിരപ്പള്ളിയിൽ പാറത്തോടുന്ന മലനാട് സൊസൈറ്റിയുണ്ട്. ആ മലനാട് സൊസൈറ്റിക്കടുത്തായിട്ടുള്ള നല്ല ഒരു വീടിന്റെ വീഡിയോ ദൃശ്യങ്ങളുമായിട്ടാണ്. ഏകദേശം ഒരു ഒന്നൊന്നര വർഷം പഴക്കമുള്ള വീടാണ്, ആള് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്. അങ്ങനെയുള്ള ഒരു നല്ല വീടിന്റെ വീഡിയോ ദൃശ്യങ്ങളുമായിട്ട് ഇന്ന് മീനച്ചിൽ ഹോംസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ വീട് 23 സെന്റ് ആണ്. 23 സെന്റ് സ്ഥലവും 3300 സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു വീട്, നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്നതാണ്. മലനാട് സൊസൈറ്റി ഏരിയ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന, നല്ല മനോഹരമായ രീതിയിൽ പണി കഴിപ്പിച്ചിട്ടിരിക്കുന്ന നല്ലൊരു വീടിന്റെ വീഡിയോ ദൃശ്യങ്ങളുമായി നമുക്ക് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോയുടെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. മനോഹരമായ ഒരു വീടാണ്. ഇതാണ് 33 സെന്റ് സ്ഥലവും, സോറി 33 അല്ല 23 സെന്റ് സ്ഥലം, 23 സെന്റ് സ്ഥലവും വീടും കൂടിയാണ്. ഇത് ഫ്രണ്ട് വ്യൂ ആണ് വീടിന്റെ. നല്ല കായ്ഫലമുള്ള തെങ്ങ് കാര്യങ്ങൾ എല്ലാം ഇതിന്റെ മുറ്റത്ത് തന്നെയുണ്ട്. അപ്പോൾ നല്ല മനോഹരമായ രീതിയിൽ തന്നെ പണി കഴിപ്പിച്ചിട്ടിരിക്കുന്ന, ഭയങ്കര കാശ് മുടക്കി തന്നെ പണിതിട്ടിരിക്കുന്ന എന്ന് പറയേണ്ടി വരും. അത്ര നല്ല രീതിയിൽ തന്നെ പണിതിട്ടിരിക്കുന്നതാണ്. ഒരു 1.5 വർഷത്തിൽ കൂടുതൽ പഴക്കം ഉണ്ടാവുന്നില്ല, ഒരു 1.5 വർഷത്തിൽ കൂടുതൽ പഴക്കമില്ല. 23 സെന്റ് സ്ഥലമുണ്ട്, അതിൽ ഒത്തിരി മരങ്ങൾ നട്ടിട്ടുണ്ട്. തെങ്ങ്, ജാതി, അതുപോലെ റംബൂട്ടാന്, മാവ്, പ്ലാവ് എന്ന് വേണ്ടുന്ന പലയിനം മരങ്ങൾ ഇതിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് വീടിന്റെ ഒരു സൈഡ് വ്യൂ. നമ്മൾ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. നമ്മൾ ബാക്ക് സൈഡിലേക്ക് ഒന്ന് പോവുകയാണ്, ബാക്ക് സൈഡിലെ ദൃശ്യങ്ങൾ കാണാൻ പോവുകയാണ്. അപ്പോൾ ഈ വീടിനും സ്ഥലത്തിനും കൂടി ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 1,60,00,000 രൂപ ചോദിക്കുന്നു. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ രീതിയിൽ ഇതുപോലെ നല്ല രീതിയിൽ പണി കഴിപ്പിച്ച വീടുകൾ കിട്ടുവാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അത്ര നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന നല്ലൊരു വീടിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഔട്ട് ഹൗസ് ചെയ്തിട്ടുണ്ട്, ഔട്ട് ഹൗസ് ആണ് ഈ ചെയ്തിരിക്കുന്നത്. അവിടുന്ന് നമ്മൾ നേരെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇവിടെ ഒരു മീൻകുളം പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. മീൻകുളമായിട്ടും അതുപോലെ തന്നെ ഒരു കിണർ, വെള്ളമൊക്കെ ഉള്ള നല്ല സൗകര്യപ്രദമായ രീതിയിൽ നല്ലൊരു ഭംഗിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മീൻകുളം, മീനുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ തന്നെ എല്ലാം നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഐഡിയാപരമായിട്ടൊരു പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് ചെയ്തിരിക്കുക. മാവ് കായ്ക്കുന്ന മാവാണ്. വീണ്ടും നമ്മൾ വീടിന്റെ ഫ്രണ്ട് സൈഡിലേക്ക് വന്നു. ഓരോ പില്ലറ് കൊടുത്തിരിക്കുന്നതാണെങ്കിലും താമസിക്കുവാൻ വേണ്ടി പണിത്, 1 വർഷമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്. കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി, കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും മുണ്ടക്കയം പോകുന്ന വഴിക്കാണ് പാറത്തോട്, പാറത്തോടിൽ നിന്നും പിണ്ണാക്കനാട് ഈരാറ്റുപേട്ട റൂട്ടിലേക്ക് പിണ്ണാക്കനാട്, പൈക, പാലയൊക്കെ പോരാവുന്ന ഒരു ഷോർട്ട്കട്ട് വഴിയുണ്ട്. ആ ഷോർട്ട്കട്ട് വഴിയിലാണ് മലനാട് സൊസൈറ്റി ഇരിക്കുന്നത്. അപ്പോൾ വീടിന്റെ സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. പില്ലറൊക്കെ ആണെങ്കിലും നല്ലൊരു സ്റ്റോണിന്റെ ഫിനിഷിംഗ് വരുന്ന രീതിയിലുള്ള ഒരു വർക്കാണ്. അത് എന്താണ് അതിന്റെ വർക്ക്, നാച്ചുറൽ സ്റ്റോൺ തന്നെ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന നല്ലൊരു വർക്ക് തന്നെയാണ്. അങ്ങനെയുള്ളത് ഇപ്പം പലയിടത്തും കാണാനുണ്ട്. നല്ലൊരു ഭംഗിയാണ്. അത് പോളിഷൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞ് കഴിയുമ്പം ഭയങ്കര ഭംഗിയാണ്. ഇപ്പം ഈ വീടിന്റെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള, നല്ല വൃത്തിയുള്ള നല്ലൊരു വീട് തന്നെയാണ്. പിന്നെ ഒരു ഹൈ റെസിഡൻഷ്യൽ ഏരിയ, ടോപ്പ് റെസിഡൻഷ്യൽ ഏരിയ ആണ്. അതിന്റെ മെയിൻ ഡോറാണ് നമ്മളിപ്പോൾ കാണുന്നത്. മെയിൻ ഡോറ് എല്ലാം നല്ല രീതിയിൽ തന്നെയുള്ള, നല്ല ഭംഗിയായിട്ട് തന്നെയുള്ള, രാജകീയത കല തോന്നിക്കുന്ന രീതിയിലുള്ള നല്ലൊരു മെയിൻ ഡോറ്. മെയിൻ ഡോറ് കിടന്ന് നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ വിശാലമായൊരു ഹാള്, അവിടുന്ന് ഡൈനിങ് ഹാള്,
എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് കണ്ട ഒരു സിറ്റ് ഔട്ട്. അപ്പോൾ ഈ വീടിനെ സ്ഥലത്തിനും കൂടെ ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞു. ഇത് പ്രൈസ് നെഗോഷ്യബിൾ ആണ്, ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുന്നതാണ്, കർട്ടന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, ഭിത്തിയെക്കൂട്ട് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ടാവും. ഫർണിച്ചർ ഇൻക്ലൂഡഡ് ആയിരിക്കില്ല വിൽപ്പനയിൽ പറയുമ്പോൾ. എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുകയും നല്ല വൃത്തിയായിട്ട് തന്നെ പണിയുകയും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രം പണിയുകയും ചെയ്തിട്ടുള്ള നല്ലൊരു വീടാണിത്. അപ്പോൾ ഈ നല്ലൊരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. എല്ലാ ബെഡ്റൂമും ടോയ്ലറ്റ് അറ്റാച്ച്ഡ് തന്നെയാണ്, ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. എത്ര നാളായാലും നല്ല വൃത്തിയായിട്ട് ഓരോ വീടും സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ ഒരു ചില ആൾക്കാരുടെ പ്രത്യേകതയാണ്, വൃത്തിയായിട്ട് സൂക്ഷിക്കും. അങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിച്ച ഒരു പൊടി പോലും പറ്റാത്ത രീതിയിൽ അതുപോലെ അടുക്കിപ്പറക്കി സൂക്ഷിച്ചിട്ടിരിക്കുന്ന നല്ലൊരു വീടിൻ്റെ ദൃശ്യങ്ങളാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ വീണ്ടും ഹാളിലേക്ക് ഇറങ്ങി. ഡൈനിങ് ഹാളാണ്, ഡൈനിങ് ഹാളിൻ്റെ സൈഡ് വഴി വന്ന് ഇവിടെയാണ് അടുത്ത ബെഡ്റൂം കൊടുത്തിരിക്കുക. അടുത്ത ബെഡ്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുഴുവൻ തേക്കന്തടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡോറാണെങ്കിലും അകത്തെ കബോർഡുകളാണെങ്കിലും കിച്ചൺ ആണെങ്കിലും അല്ലെങ്കിൽ ഇതെല്ലാം തേക്കിൻ്റെ തടികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഉള്ള നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിട്ടിരിക്കുന്ന നല്ലൊരു വീടിൻ്റെ നല്ല ദൃശ്യങ്ങളുമായി മീനച്ചിൽ ഹോംസ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻവെർട്ടറിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്, ഇൻവെർട്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇൻക്ലൂഡഡ് ആയിട്ട് തന്നെയാണ് നമുക്ക് ചെയ്ത് കിട്ടുക. ഇതാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നു. വാഷ് ഏരിയയോടൊപ്പം തന്നെ ഒരു കോമൺ ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്. ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രം യൂസ് ചെയ്ത് പണി തീർത്തിട്ടിരിക്കുന്ന നല്ലൊരു വീട്. ഇതാണ് മനോഹരമായ ഒരു അടുക്കള, നല്ലൊരു അടുക്കള തന്നെയാണ്. നല്ല കബോർഡുകളാണ് ചെയ്തിരിക്കുക. മൊത്തം കബോർഡ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം വീട്ടിൽപ്പെട്ട സാധനങ്ങൾ കൊള്ളാൻ മിച്ചം സ്ഥലമാണ്. ഇവിടെ ഇവിടെ ഒരു ചെറിയ ടേബിളൊക്കെ കിടപ്പുണ്ട്, അത് വേണമെങ്കിൽ മാറ്റിയിടാം. അപ്പോൾ നല്ല കബോർഡാണ്. ഒരു പാത്രങ്ങളോ, നമ്മുടെ വീട്ടിൽ എന്തെല്ലാം പാത്രങ്ങളുണ്ട്, ചെരുവങ്ങൾ അതുപോലെയുള്ള പാത്രങ്ങൾ എന്തേലും ഉണ്ട്, ആ പാത്രങ്ങളെല്ലാം നമുക്ക് ഇവിടെ വയ്ക്കാം. അതൊക്കെയാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകതകളായിട്ട് എനിക്ക് എടുത്തു പറയത്തക്കതായിട്ടുള്ളത്. കിച്ചൺ, വർക്ക് ഏരിയ, സ്റ്റോർ റൂം ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിട്ടിരിക്കുന്ന വീടിൻ്റെ താഴത്തെ നില നമ്മൾ കണ്ടു. ഇനി മുകളിലത്തെ നിലയിലേക്ക് നമ്മൾ പോവുകയാണ്. സ്റ്റെയർ കേസ് കയറി മുകളിൽ ചെല്ലുന്നു. ഇത് മൊത്തം ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സ്ലോപ്പുള്ള രീതിയിൽ നല്ല ലാൻഡിംഗ് ഒക്കെ കൊടുത്ത നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന നല്ല സ്റ്റെയർ കേസ്. അവിടുന്ന് നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്, മുകളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞു, ലൊക്കേഷനും അതുപോലെ വിലയും പറഞ്ഞു. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. ബാങ്ക് ലോണുകൾ നമ്മൾ പല ബാങ്കുകളുമായിട്ടും ഏകദേശം 8 ബാങ്കുകളുമായിട്ട് നമ്മൾ ടൈപ്പിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ചെയ്തു തരാൻ സാധിക്കും. ഇത് നമ്മളൊരു ഓപ്പൺ ഏരിയ ആയിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഓപ്പൺ ഏരിയയിൽ നമുക്കൊരു എന്താ പറയുന്നത് നല്ല രീതിയിൽ ഇത്രയും ഭാഗം മാത്രമാണ് സെറാമിക് ബോർഡ് ഇട്ടിരിക്കുക. ഇപ്പം ചെറുപ്പക്കാർ പിള്ളേരൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അവർക്കൊരു ക്യാരംസ് ബോർഡൊക്കെ വെച്ച് ക്യാരംസ് ഒക്കെ കളിക്കാനൊക്കെ ആയിട്ടുള്ള സ്പേസ് എന്ന് വേണേൽ പറയാം. ഇവിടെ ഈ ഓപ്പൺ ഏരിയയിൽ മുകളിൽ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ കയറി. ഇതെല്ലാം അറ്റാച്ച്ഡ് തന്നെയാണ്. നല്ല താഴത്തെ ബെഡ്റൂമിൽ പറഞ്ഞതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെയും പറയുവാനുള്ളത്. നല്ല കബോർഡുകൾ
एसिया टॉयलटल चूड़व पईप लैन इन वे एलाध सौकर्य ओर ए सौकर्यूटमें तौंदू कम नाम ओर वीडियो का ईडियास नमुक तौर ई वीडे ईडियास नमुक कीती अत्र मनोहर रीती तीन अड़ बेडूम अब एल बेडूम बेडूम अटाचड अल सौकर्यतिणी ना मनोहर वीडि मनोहर दृश्य नाम कड़पू अब लोण सौकर्य नाक साली सर्टिफिकटर साली सर्टिफिकटर अलग इनकम टाक्स ऋटेण फयलो आने नाम लोण सौकर्य अब नाम लोणि एत्र तक या लोण कमें चोदा विदेश जोलि आलका या वि प्राय चोदी एंपर साली एत्र चोदी एक्सापि पर और लक्षम रूप साली अंपक्ष बैंक लोण को प्रायमें प्रायमें कृत्यम कू अब वीडियो में नमुक वीम।